വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ബാരചുക്കി വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയാണ്. കർണാടകയുടെ പ്രകൃതി ദൃശ്യങ്ങളുടെ അതിമനോഹരമായ സൗന്ദര്യത്തിന് സാക്ഷ്യം വഹിക്കാനും പ്രകൃതിയുടെ വിസ്മയങ്ങളിലൂടെ ഒരു മാസ്മരിക യാത്ര ആരംഭിക്കാനും തയ്യാറാകൂ. നമ്മൾ രാവിലെ 6 മണിക്ക് തന്നെ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല മഞ്ഞുമൂടിയ റോഡുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബംഗളൂരിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ അകലെ മാണ്ഡ്യ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബാരചുക്കി വെള്ളച്ചാട്ടം കർണാടകയിലെ ഏറ്റവും പ്രശസ്തമായ വെള്ളച്ചാട്ടമാണ്. ശിവനസമുദ്ര വെള്ളച്ചാട്ടത്തിന്റെ ഭാഗമാണിത്. കാവേരി നദി രണ്ട് വ്യത്യസ്ത വെള്ളച്ചാട്ടങ്ങളായി പിരിയുന്നു, ബാരചുക്കി ഗംഗൻചുക്കി. ബംഗളൂരിൽ നിന്ന് പുറപ്പെടുവാൻ നിങ്ങളുടെ യാത്ര പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ രാവിലെ തന്നെ നിങ്ങളുടെ ദിവസം ആരംഭിക്കുക. ബംഗളൂരിൽ നിന്ന് റോഡ് മാർഗം ഒരു സൗകര്യം വാഹനത്തിലോ അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ച ടൂർ ബസ്സിലോ പുറപ്പെടുക. ഗതാഗത സാഹചര്യങ്ങളെ ആശ്രയിച്ച് യാത്രയ്ക്ക് ഏകദേശം 3 to 4 മണിക്കൂർ എടുക്കും. ബാരചുക്കി വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയിൽ നിങ്ങൾക്ക് ഒരു പ്രാദേശിക റെസ്റ്റോറൻറ്റിലോ ഭക്ഷണശാലയിലോ നിർത്തി രുചികരമായ പ്രഭാത ഭക്ഷണം കഴിക്കുവാൻ കഴിയുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് പരമ്പരാഗത ദക്ഷിണേന്ത്യൻ വിഭവങ്ങൾ ആസ്വദിക്കാനും സാധിക്കുന്നതായിരിക്കും. വെള്ളച്ചാട്ടത്തിലെത്തുമ്പോൾ ഒഴുകുന്ന വെള്ളത്തിന്റെ ശാന്തമായ ശബ്ദവും ഒഴുകുന്ന നദിയുടെ ആശ്വാസകരമായ കാഴ്ചയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതായിരിക്കും. മൺസൂൺ കാലത്താണ് ഏറ്റവും നല്ല സമയം. പക്ഷെ നമ്മൾ ഈ പോയിരിക്കുന്നത് ഒരു നോൺ മൺസൂൺ കാലമായതുകൊണ്ട് തന്നെ അധികം വെള്ളം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള നന്നായി അടയാളപ്പെടുത്തിയ പാതകളിലൂടെ പ്രകൃതി നിത്യമായ ഒരു നടത്തം നടത്തുക. അവിടെ കാർ പാർക്കിങ്ങിനുള്ള സ്ഥലവും നമുക്ക് ലഭ്യമാണ്. സമൃദ്ധമായ പച്ചപ്പും അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങളും ഫോട്ടോഗ്രാഫിക്ക് മികച്ച അവസരങ്ങൾ നൽകുന്നു. അതിനാൽ മാന്ത്രിക നിമിഷങ്ങൾ പകർത്താൻ നിങ്ങളുടെ ക്യാമറ കൊണ്ടുവരുന്നത് ഉറപ്പാക്കുക. ഈ പ്രദേശത്ത് നമുക്ക് ബോട്ട് സവാരി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരു കൊട്ടവഞ്ചി സവാരിയാണ്. അതിൽ കയറി നമുക്ക് അടുത്ത സ്ഥലത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയി അവിടെ ഒന്ന് ഒരു കറക്കം കറക്കിയാണ് നമ്മളെ കൊണ്ടുവരുന്നത്. റിപ്പോർട്ടർ ജോയൽ ജി രാജു കൊണ്ടുവരാം. ജോയൽ ജി രാജു ആന്ധ്രാപ്രദേശിലോട്ട് ഒന്നുമല്ല മേലോട്ടിരിക്കണം.